ഇതാണ് നമ്മുടെ ഗജേന്ദ്ര ചേന. ഇതിപ്പം 400 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പം ഇതിപ്പോൾ ഇതിൻ്റെ ചൂട് മുതൽ ഇങ്ങനെ ഹൈറ്റ് എടുക്കുന്ന ഇതിൻ്റെ ഈ തണ്ടിൻ്റെ ഇവിടെ വരെയാണ്. ഏറ്റവും വലുതായിട്ട് ഇതിൻ്റെ തണ്ടും തണ്ടിന് പൊക്കം വെക്കുമെന്ന് മാത്രമല്ല, ഈ ചേന അതിൻ്റെ വിത്തിലും ഉണ്ടായിരിക്കും, അതിൻ്റെ കിഴങ്ങിലും വലിപ്പമുള്ളത് തന്നെയാണ്. ഇതാണ് സാധാരണ ഒരു ചേന എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് ഇതൊക്കെയാണ്. അപ്പം ഇതിൻ്റെ ഈ ചേനയൊക്കെ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 കിലോ 6 കിലോ 8 കിലോ 10 കിലോ ഒക്കെ തൂക്കത്തിലേക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഗജേന്ദ്ര ചേന പറിച്ചപ്പോൾ 56 കിലോ തൂക്കമുള്ളായിരുന്നു. നമ്മൾ 56 കിലോ ആയിരുന്നു ഇതിൻ്റെ ചുവട്ടിലെ കിഴങ്ങ്, അതായത് ചേന. ഇപ്പോഴേ ഇത് ഇപ്പോൾ അത് കൂടുതൽ കിട്ടുമോ കുറയുമോ എന്നൊന്നും പറയാനൊക്കെയല്ല, അതൊക്കെ നമുക്കിത് ഫലം കിട്ടുന്നത് ഇതിൻ്റെ താളെല്ലാം പോയി കഴിഞ്ഞ് പറിച്ചെടുക്കുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാവുന്നേ ഉള്ളൂ, ഞാനിത് എൻ്റേതായിട്ടെന്ന് പറയുന്ന ഒന്നും സൂക്ഷിച്ച് വെക്കുന്നില്ല ഒരു ടെക്നിക്ക്. കാരണം ഇതിങ്ങനെ എങ്ങനെ വളർന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനെ എല്ലാവരും ചോദിക്കുന്നൊരു സംശയം, ഈ ചേന എന്തുകൊണ്ട് ഇത്രയും വലുതായി, ഇത്രയും തൂക്കത്തിൽ എങ്ങനെ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ, കേടില്ലാത്ത നല്ല വിത്ത് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ചെയ്യേണ്ട സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇതിങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്ന കുംഭമാസത്തിൽ, ആ കുംഭമാസത്തിൽ നമ്മൾ നല്ലവണ്ണം കിളച്ച് മണ്ണൊരുക്കി മണ്ണിളക്കി നല്ല ഒരുക്കി വൃത്തിയാക്കിയിട്ട് തടവെടുക്കുക. സാധാരണ ചേനത്തടവ് എടുക്കുന്ന പോലെ ചേനത്തടവ് എടുക്കുക. അത് അല്പം കൂടെ വലിപ്പമായിട്ട് എടുത്ത് ചേനത്തടവ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ചേന തന്നെ നട്ടത് ഇച്ചിരി വലിപ്പത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ തടം നല്ല വലിപ്പമുള്ള തടമാണ്. അപ്പോൾ ഈ പിന്നെ അതുപോലെ നല്ലവണ്ണം തടവെടുത്തിട്ട് ചേനയ്ക്ക് തടവെടുത്തിട്ട് അതിനകത്ത് നമ്മൾ ചേന കൊണ്ട് വെക്കുന്നു. ചപ്പും ചവറും കരിയിലൊക്കെ ഇട്ട് നല്ലതുപോലെ ആട്ടിൻ കാഷ്ടത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് ഇനി മണ്ണര കമ്പോസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അത് നിറയ്ക്കാം. അങ്ങനെ ചെയ്തുകൊണ്ട് അത്യാവശ്യം കുമ്മായ വെതറിക്കൊണ്ട് നമ്മൾ ഗുണം കൂടുതലുള്ള മണ്ണാണെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളിത് വെട്ടിമുടിയിടുന്നു. ഇതുപോലെ ഇത് നമ്മൾ ചെയ്യുന്നത് ഏതൊരു കൃഷി ചെയ്യുമ്പോഴും പ്രാർത്ഥനയോടെ ചെയ്യണം. നല്ല വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവാനുഗ്രഹം വേണം. നമ്മൾ ചെയ്യുന്ന കൃഷി ഏതായിരുന്നു ആയിക്കോട്ടെ, അതുപോലെ തന്നെ അതും ഇതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏറ്റവും സന്തോഷമായിട്ട് നമ്മളിത് ഏറ്റവും നന്നായിട്ട് ഉണ്ടാകണമല്ലോ എന്നുള്ളൊരു താല്പര്യത്തിൽ നമ്മൾ ചെയ്യുമ്പം നിങ്ങൾക്കും ചെയ്യാവുന്നതിനകത്ത് വലിയ ഒരു രഹസ്യവും ഇല്ല. അതിനകത്ത് മുഴുത്ത നോസ് വെക്കുക, ഞാൻ എന്താ പറഞ്ഞു, മുഴുത്ത നോസ് വെക്കുക, മുഴുത്ത നോസിൽ വെക്കുമ്പം മുഴുത്ത മുളയുണ്ടാകും, മുളയിലറിയാം മുളക്കിരുത്തുന്ന. അപ്പോൾ അങ്ങനെ ആ മുള വളർന്നു വരുമ്പോഴത്തേക്കിന് നമ്മളതിന് കൊടുക്കേണ്ട വളവും കൂടെ കൊടുക്കുക, വെള്ളം കൊടുക്കുക, സൂര്യപ്രകാശമുള്ളിടത്ത് ആയിരിക്കണം ഇത് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, അതിനകത്ത് ഒരു രഹസ്യവും ഇല്ല. എല്ലാവരോടും ഞാൻ ഒരു രഹസ്യവും ഇല്ലാതെ തന്നെയാണ് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കൈയുടെ ഗുണം, നമ്മുടെ മനസ്സിൻ്റെ ഗുണം, അത് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഇത് കെയർ ചെയ്യണം. നമ്മൾ ഇത് കൊണ്ട് നട്ടുവെച്ചിട്ട് എപ്പോഴേലും ചെന്ന് നോക്കുക, പറിക്കാൻ ചെല്ലുന്ന ഒരു രീതിയുണ്ട് ചില കർഷകർക്ക്. അങ്ങനെയല്ല, നമ്മളിത് നട്ടുവെച്ചിട്ട് സമയാസമയങ്ങളിൽ നമ്മളിതിന് വളം ചെയ്യേണ്ടത് ചെയ്യുക. അതിന് പുഴുക്കുത്തലേക്കുന്നുണ്ടോ, പിന്നെ ഈ എലിയുടെ ശല്യം ഉണ്ടാകുന്നുണ്ടോ, മറ്റേതെങ്കിലും കീടങ്ങളുടെ ശല്യം ഉണ്ടോ എന്നൊക്കെ നോക്കുക. അങ്ങനെ നോക്കി നമ്മളിത് കെയർ ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ, അതിനകത്ത് വേറെ യാതൊരു കാര്യങ്ങളുമില്ല. അല്ലാതെ ഒരു രഹസ്യവും സൂക്ഷിക്കുന്നില്ല ഇതിനകത്ത്. ഏത് കൃഷിയിലാണെങ്കിലും ഞാനോട് ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന കൃഷികൾ അതേപടി ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ നെയ്ച്ചേന എന്ന് പറയുന്ന നാടൻ ചേനയാണ്. നാടൻ ചേനയിൽ വെള്ളച്ചേനയുണ്ട്, നെയ്ച്ചേനയുണ്ട്, ഇത് രണ്ടിൽ നെയ്ച്ചേന എന്ന് പറയുന്ന ചേനയാണിത്. ഇതിന് നാര് കുറവായിരിക്കും. ഈ നെയ്ച്ചേന തന്നെ 62 കിലോ തൂക്കമുള്ള നെയ്ച്ചേന ഞാൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്, പറിച്ചിട്ടുണ്ട്. അത്ര ഹൈറ്റ് വരത്തില്ല. നെയ്ച്ചേന എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ സാധാരണ നാടൻ ചേനയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരത്തില്ല, അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഇത് പക്ഷേ കിഴങ്ങിൽ ഇതിൻ്റെ വിളവെന്ന് പറയുന്നത് മോശപ്പെട്ടതല്ല. സാധാരണ പോലെ ഈ ഗജേന്ദ്ര പോലെയൊക്കെ തന്നെ അടുത്തടുത്ത് വരും, എങ്കിലും കുറച്ചുകൂടെ വിളവ് ഗജേന്ദ്രയ്ക്ക് തന്നെയാണ്. ഈ നെയ്ച്ചേല തന്നെയുള്ള ഒരു ഗുണവിശേഷമുണ്ട് ഈ ഗജേന്ദ്ര ചേനയ്ക്ക്. അത് തന്നെയല്ല, ഈ ഗജേന്ദ്ര ചേന എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ചേനകളെല്ലാം ചൊറിയുന്നതാണ്. ചേന ചെത്തി കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം പറ്റി കഴിഞ്ഞാൽ ചൊറിയും. അപ്പം അങ്ങനെ ഈ ചേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേന ചെത്തി കഴുകിയാൽ ഇത് ചൊറിയത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ നെയ്ച്ചേന പോലെ തന്നെ നല്ലതുപോലെ വേകുകയും ചെയ്യും, നല്ല രുചി ഉള്ളതുമാണ്, ടേസ്റ്റ് ഉള്ളതുമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഗജേന്ദ്ര ചേനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ പിന്നെ ഈ ചേന ഇത് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് അങ്ങനെ ഉൽപ്പാദനമില്ല, കുറവാണ്. കുറച്ച് പേരുടെയൊക്കെ കയ്യിലേ ഉള്ളൂ. ഇപ്പം എന്നോട് തന്നെ കഴിഞ്ഞ വർഷം വാങ്ങിച്ച കുറേ ആളുകളുണ്ട്. അപ്പം കുറച്ച് അപ്പം അങ്ങനെയൊക്കെ കുറേ ആളുകൾക്ക് ഇടയിലേ ഉള്ളൂ. ഇത് ഈ ചേന നമ്മുടെ ഇവിടുത്തെ ചേന അല്ല, ഇത് ആന്ധ്ര സ്വദേശിയാണ്. അതാണ് അതിൻ്റെ കാരണം. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ചേനയല്ല, കേരളത്തിലുള്ള ചേനയാണ് ഈ പറഞ്ഞ പോലെ വെള്ളച്ചേന എന്ന് പറയുന്ന നാരുള്ള ചേനയുണ്ട്, നെയ്ച്ചേനയുണ്ട്. രണ്ടെണ്ണം ചേനയാണ് നമ്മുടെ കേരളത്തിൽ സാധാരണ കണ്ടുവരുന്നത്. ഇത് ഇനിയിപ്പം മറ്റുള്ളിടത്തും ആകും, ഇത് ഗുണനിലവാരമുള്ളതായ ഗുണമെന്നുള്ളതായതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ഇതിപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട്.
അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അവരും ഈ പറഞ്ഞതുപോലെ ഓരോ വർഷം കഴിയുമ്പോഴത്തേക്കും നാട്ടിൽ യഥേഷ്ടം ആകും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഇത് ചിലവാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം 10-50 കിലോയൊക്കെയുള്ള ചേന കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെട്ടി പീസാക്കി നമുക്ക് ആവശ്യക്കാർക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചോളം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അവർക്ക് അതിനകത്ത് കുറച്ച് നഷ്ടങ്ങളൊക്കെ വരും. അതേസമയം 2-5 കിലോയൊക്കെയുള്ള ചേനയാണെങ്കിൽ, സാധാരണ ചേന ഇതുപോലുള്ള ചേനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറിച്ചെടുക്കുമ്പോൾ അത് ആണ് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചോളം വിൽപ്പനയ്ക്ക് നല്ലത്. അപ്പം ഞാൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതുപോലെ ചെറിയ ചേനയാണ്. അത് ഇവിടെ തന്നെയല്ല, നമുക്ക് അടുത്ത പറമ്പിലും ഒക്കെ ഉണ്ട്. മറ്റുള്ളതൊക്കെ ഇതുപോലെ ചെറിയ ചേന ഉൽപ്പാദിപ്പിക്കുന്നത് കാണാം, കൃഷി ചെയ്തേക്കുന്നത് കാണാം. അപ്പോൾ ഇത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചെറുതായിട്ട് തന്നെയാണ്. ഇത് എനിക്കിതുപോലെ പ്രദർശനത്തിനോ അല്ലെങ്കിൽ എന്തുമാത്രം വളരും എന്നുള്ളൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് വളർത്തിയെടുത്ത് നോക്കുന്നതാണ്. അത് പ്രദർശന വേദികളിലൊക്കെ എത്തിക്കാറുമുണ്ട്. അതിപ്പോൾ ഈ ചേന മാത്രമല്ല, കാച്ചിൽ, കപ്പ, മറ്റ് ഏത്തക്കൊല, വാഴക്കൊലകളൊക്കെ അതുപോലെ തന്നെ എല്ലാം തന്നെ ഏറ്റവും നല്ലതായിട്ട് എന്തുമാത്രം വളരും എന്നുള്ളത് പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തു നോക്കുന്നു. ഓരോ അത് ചേമ്പാണെങ്കിലും കാച്ചിലാണെങ്കിലും എല്ലാ കാർഷിക വിളകളിലും, ഞാൻ കൃഷി ചെയ്യുന്ന എല്ലാ കാർഷിക വിളകളിലും വ്യത്യസ്തത പരിശോധിക്കുക. അതിപ്പോൾ നിസ്സാരം പടവലങ്ങ, പാവയ്ക്ക ഒക്കെ നമ്മൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. പച്ചക്കറികളൊക്കെ ചെയ്തു നോക്കുന്നുണ്ട്. അത് എത്ര ദിവസം കൊണ്ട് കായ്ക്കും, അല്ലെങ്കിൽ എങ്ങനെയാകും, എങ്ങനെ അതിൻ്റെ ഗുണനിലവാരം എത്രയാണ്, ഏതൊക്കെ വളം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയുള്ള ഗുണനിലവാരം ഉണ്ടാകും, ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും. അല്ലാതെ വളർച്ച മാത്രമല്ല, ഇതൊക്കെ എൻ്റെ ഒരു പരീക്ഷണമാണ്, ചെയ്യുന്നതിൽ ഒരു പരീക്ഷണം. അത് കുറേയെല്ലാം വിജയിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതാണ് എൻ്റെ സത്യം.